നമസ്കാരം മെട്രോമാത്നി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നവദമ്പതികൾ ഗോപി സുന്ദറും അമൃതയും കനവക്കുന്നിൽ ലൈവ് പെർഫോമൻസ് നടത്തി സംഭവം വൈറലായി കളറായി കിടുവായി സാധാരണ സ്റ്റേജിൽ ജീൻസ് ഇട്ട് വരാറുള്ള അമൃത സാരിയെടുത്ത് സിന്ദൂരമിട്ട് പക്ക കുലസ്ത്രീയായി എത്തി പാടുന്നതിനിടയിൽ ഗോപി സുന്ദർ ചുവന്ന റോസാപ്പൂവും കൊടുത്തു ഷോ ആരാധകർക്ക് ഞാൻ വന്ന് ആ വിചിത്രമായ പവിത്രമായ സ്നേഹം കണ്ട് ഏകദേശം ഇതിനോട് അടുപ്പിച്ച് തന്നെ അഭയയും സ്റ്റേജ് പെർഫോമൻസിൽ തന്നെ ആയിരുന്നു രണ്ടു കൂട്ടരും ഇതൊക്കെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നുമുണ്ട് താൻ സ്റ്റേജിൽ തീ പടർത്തിയെന്ന് അവകാശപ്പെട്ടുവന്ന അഭയക്ക് സോഷ്യൽ മീഡിയയിൽ സഹതാപവും കട്ട സപ്പോർട്ടും വഴിഞ്ഞ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട് അമൃതയും ഗോപിസുന്ദറും തിരുവനന്തപുരത്തിൻ്റെ സ്നേഹം കണ്ട് പൊങ്ങി 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 പറക്കാൻ റെഡിയായി നിൽപ്പുണ്ട് എന്നാൽ കട്ട ആരാധകർക്കൊഴിച്ച് ബാക്കി ആർക്കും അത്രയ്ക്കങ്ങ് രസിച്ചില്ല കുറച്ച് കഴിഞ്ഞ് ലൈവിൽ വന്ന് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കരുതെന്നും എത്ര കാലത്തേക്കാണ് ഈ ഷോ എന്നൊക്കെ പറഞ്ഞ് സർവത്ര പുച്ഛ പക്ഷെ അതൊന്നും അമൃതയും ഗോപിസുന്ദരനെയും ബാധിച്ചിട്ടേ ഇല്ല രണ്ടാളും ഇൻസ്റ്റയിൽ പോസ്റ്റ് മരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഗോപിസുന്ദരൻ്റെ ആദ്യ ഭാര്യ പ്രിയ വിവാഹമോചനം നേടിയിട്ടില്ല ഓ ഇവനൊന്നും എന്ത് പറഞ്ഞാലും മാറാൻ പോകുന്നില്ല നല്ല തൊലിക്കട്ടിയ എന്ന് മാന്യമായ ഭാഷയിൽ പറഞ്ഞൊഴിഞ്ഞപ്പോൾ അമൃതയുടെ മുൻഭർത്താവ് ബാല നൈസായി വളരെ തത്വജ്ഞാനിയുടെ ഭാവത്തിൽ നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കും ചീത്ത ചെയ്താൽ ചീത്തയും അതെൻ്റെ ജീവിതം അല്ല നല്ലത് സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എലിസബത്തിൻ്റെ തോളിലും കൈയിട്ട് പോയി എന്തായാലും ഇനിയിപ്പ അമൃതയും ഗോപി സുന്ദറും പിരിയുന്നവരെ പിരിഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചേ എന്നൊക്കെ പറഞ്ഞു കാത്തിരിക്കാം